ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ആറുമാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണ ഒരു സാമ്യം തോന്നാറുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ രാത്രിത് ഉറക്കം ശരിയാവാത്തതും രാത്രി കിടന്ന് കരയുന്നതും ചില കുട്ടികൾ രാത്രി തിരി ഉറങ്ങാത്ത സിറ്റുവേഷനൊക്കെ വരും ചില കുട്ടികൾ രാത്രി ഇങ്ങനെ ഇടയ്ക്ക് എണീറ്റ് കൊണ്ടേക്കിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ഇങ്ങനത്തെ വരുന്നതെന്നും ഇങ്ങനെ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ അതല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പറയുന്ന കാര്യങ്ങളിലേക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് പറയാം അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ആദ്യത്തെ മാസം തന്നെ ഒരു ഫസ്റ്റത്തെ മൂന്ന് മാ ഫസ്റ്റത്തെ ഒരു മാസത്തിൽ ഇരുപത്തെട്ട് ദിവസം നവജാത ശിശു എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ സാധാരണ ഒരു മെയിനായിട്ട് വരുന്ന കുഞ്ഞുറങ്ങാത്തത് രാത്രി സമയങ്ങളിൽ ഈ കുഞ്ഞിന് തണുപ്പ് ഒരുപാട് അനുഭവപ്പെടുകയാണെങ്കിൽ കുഞ്ഞിനെ രാത്രി ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിനെ നല്ല പോലെ കർച്ചിഫണ്ട് പൊതിഞ്ഞ് കെട്ടി നല്ല പോലെ അതിന് തണുപ്പ് ഒട്ടും തട്ടാത്ത രീതിയിൽ പൊതിഞ്ഞു മുഖം മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ മാത്രം പൊതിഞ്ഞ് കെട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ കുഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങും അപ്പോൾ അതൊരു ഫസ്റ്റത്തെ റീസൺ ആണ് രണ്ടാമത്തെ റീസണ് കുഞ്ഞിന് ഏരിയയിൽ നനവ് നനവുണ്ടെങ്കിൽ അഥവാ മൂത്രം ഒഴിച്ചിട്ടൊക്കെ നനഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഉറങ്ങില്ല കാരണം കുഞ്ഞുങ്ങൾ ആ ഒരു സെറ്റിങ്സ് അങ്ങനെയാണ് മൂത്രത്തിൽ കുഞ്ഞുങ്ങൾ കിടക്കില്ല പക്ഷേ വെച്ചാൽ കുട്ടികൾ മോശം പോയിട്ടുണ്ടെങ്കിൽ അതിൽ കുട്ടികൾ കിടക്കും അത് കുട്ടികളൊരു മെത്തേഡ് അങ്ങനെയാണ് അപ്പോൾ അഥവാ മൂത്രം ഒഴിച്ചിരുന്നു കണ്ടാൽ പെട്ടെന്ന് തന്നെ തുണി മാറ്റി കൊടുക്കുക ആ ഏരിയക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം അടുത്ത തുണിയാണെങ്കിൽ തുണി വയ്ക്കുക പമ്പേഴ്സ് ആ ഒരു മാസത്തിലേ ഞാൻ കെട്ടുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം യോജിക്കുന്നില്ല തുണിയാണ് ഏറ്റവും ബെറ്റർ ആ ഒരു സമയത്ത് തുണി അലക്കാൻ ഒരുപാട് ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിലും ആ ഒരു സമയത്ത് തുണിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് ആ ഒരു ഏരിയയിൽ റാഷസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രശ്നം കുഞ്ഞിന് പാലില്ലെങ്കിൽ രാത്രി ഉറക്കം കിട്ടില്ല കാരണം അമ്മ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നേരത്തൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കും പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മക്ക് വിശക്കുന്നുണ്ടെങ്കിലൊക്കെ പാലിറങ്ങാൻ സാധ്യത കുറയും പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാൽ ഇറങ്ങാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞിന് പാല് കിട്ടുന്നില്ലെങ്കിൽ വിശപ്പ് മാറുന്നില്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങില്ല അപ്പോൾ ഇതും വലിയൊരു കാരണമാണ് അടുത്ത ഈ ഒരു സമയത്ത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന അടുത്ത പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുഞ്ഞ് പൊതുവേ ഉറങ്ങുന്ന ഒരു ശീലാണല്ലോ ആ ഒരു സമയം ഉറങ്ങാൻ എണീക്കുക ഉറങ്ങാം പാലൊടിക്കുക പിന്നെയും ഉറങ്ങുക അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ആയിരിക്കും ആ ഒരു സമയം ആ ഒരു സമയത്തിൽ നമുക്ക് ഒരിക്കലും ആ ഒരു കുഞ്ഞിനെ ഉറക്കാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാത്ത കുഞ്ഞിനെ ഉറക്കാനോ ഉറങ്ങാത്ത കുഞ്ഞിനെ ഉറക്കാൻ പെട്ടെന്ന് കഴിയും പക്ഷേ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഉണർത്താനൊക്കെ ആ ഒരു സെറ്റിങ്സ് മാറ്റം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം നമ്മൾ ഒരു രാത്രി മരീപിൻ്റെ സമയത്തൊക്കെ കുറച്ച് നേരം മരീപല്ല ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു എട്ട് മണിക്ക് ആ ഒരു സമയത്ത് കുഞ്ഞിനെ മാക്സിമം ഉറക്കാണ്ടിരിക്കുകയാണെങ്കിൽ രാത്രി പിന്നെ ഒരു ഒമ്പത് മണിക്ക് ശേഷം സുഖമായിട്ട് കുഞ്ഞ് ഉറങ്ങിക്കോളും അതൊരു വലിയൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ പോലും അപ്പോൾ ആ ഒരു നവജാത ശിശുവുടെ ആ ഒരു സമയത്തൊക്കെ അങ്ങനെയൊന്നും പോസിബിലിറ്റി അല്ല എങ്കിലും കുഞ്ഞ് ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിലൂടെ കംഫേർട്ടാക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും കുഞ്ഞ് ഉറങ്ങാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് എന്നല്ല ആറുമാസം വരെയുള്ള കുഞ്ഞ് അതല്ലെങ്കിൽ അതിനപ്പുറമുള്ള കുഞ്ഞുങ്ങൾ രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് തലക്കൂടെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നുവെച്ചാൽ ആ ഒഴിക്കുന്ന വെള്ളം കണ്ണിലോട്ട് എത്തണം നല്ല പോലെ തണുപ്പ് തട്ടിച്ച് ഇട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ എങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു കുഞ്ഞിന് മൂന്ന് കപ്പ് ത വെള്ളം മാത്രമാണ് തലയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ആ മൂന്നിന് പകരം ആറ് കപ്പ് വെള്ളം കുഞ്ഞിൻ്റെ തലയിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ഇരട്ടി കാരണം കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ എണ്ണണം കാരണം ഒന്നോ രണ്ടോ കപ്പ് കൊണ്ട് കുഞ്ഞിന് തല ക്ലീനാക്കി കഴിയും ബാക്കിയുള്ള വെള്ളം ഒഴിക്കുന്നത് കുഞ്ഞിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പം തന്നെ എൻ്റെ മോള് സുഖമായിട്ട് ഉറങ്ങിയിരുന്നു കേട്ടോ രാത്രിയൊക്കെ ഞാൻ എണീപ്പിച്ചിട്ടാണ് പാൽ എടുത്തിരുന്നത് ആ ഒരു ആറുമാസത്തിൻ്റെ ഗ്യാപ്പിൽ കാരണം അവൾ രാത്രി ആ ഒരു സമയത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ഓക്കെ അല്ലെന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ കിടത്താൻ പോവുകയുള്ളൂ ഇനി അഥവാ തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കിടക്കാൻ പോകുന്ന മുന്നേ ഒന്ന് മേലെഴുക അതല്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കാം ജലദോഷ കാര്യമൊന്നും പേരൊന്നും പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു ജലദോഷവും അല്ലെങ്കിൽ ഒരു പനിയും കുഞ്ഞിന് വരില്ല സാധാരണ കുഞ്ഞിനൊക്കെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണോ വളർത്തുന്നത് അതിനനുസരിച്ചാണ് കുഞ്ഞിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് നമ്മൾ അവർ നേരത്തെ തന്നെ അത് അങ്ങനെ ചെയ്താൽ പനി പിടിക്കും അങ്ങനെ ചെയ്താൽ ജലദോഷം വരും എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ആ ഒരു കുഞ്ഞിൻ്റെ ബോഡിയെ സെറ്റാക്കേണ്ട എല്ലാം ഈ പ്രകൃതിയോടും ഇണങ്ങി പെരുമാറുന്ന രീതിയിൽ കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആരോഗ്യം പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവും കേട്ടോ അടുത്ത് പറയുന്നത് ആ ഒരു ഇരുപത്തെട്ട് ആ ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മാസങ്ങളായല്ലോ ആറുമാസം വരെയുള്ള കുഞ്ഞിൻ്റെ പ്രത്യേകതയാണ് ആ ഒരു സമയത്ത് ഇപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിപ്പോൾ ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ പൊതിഞ്ഞ് കെട്ടുന്നൊക്കെ കുഞ്ഞ് ചവിട്ടി ഒക്കെ പുറത്ത് ചാടാൻ തുടങ്ങും അപ്പോൾ ആ ഒരു പൊതിഞ്ഞ് കെട്ടുന്ന ലെവലായി നിൽക്കുന്ന തണുപ്പ് വരും പക്ഷേ ചില കുട്ടികൾക്ക് അധികം പൊതിഞ്ഞ് കെട്ടുന്ന വലിയ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം തന്നെ പറയുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ താല്പര്യമില്ല ആ പൊതിഞ്ഞ് കെട്ടുന്നതായിരിക്കും ചിലപ്പം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു കെട്ടിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുക എന്നിട്ട് എവിടെയാണോ ഫാനുള്ള ആ ഫാനിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എ സിയുടെ അടുത്തോ ഒന്ന് കിടത്താണ്ടിരിക്കുക കുട്ടികൾക്ക് തണുപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക ചൂടധികം ഉണ്ടാവാനും പാടില്ല തണുപ്പുണ്ടാവാനും പാടില്ല അങ്ങനത്തെ രീതിയിൽ കുഞ്ഞിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുഞ്ഞിനൊരു കംഫർട്ട് സോൺ കിട്ടും പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനിപ്പോൾ നമ്മൾ റൂമിലൊക്കെ നല്ല തണുപ്പാണെങ്കിൽ കുഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല കുഞ്ഞ് പ്രതികരിക്കൽ കരച്ചിലൂടെ മാത്രമായിരിക്കും അപ്പോൾ കുഞ്ഞ് കരയണത് എന്തിനാന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ കരയണത് തണുത്തുകൊണ്ട് തണുപ്പുള്ളത് കുഞ്ഞ് കരയാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ നമ്മളെ കുറേയൊക്കെ അറിയാൻ തുടങ്ങും നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് നമ്മളെ നോക്കി മനസ്സിലാക്കലും ചിരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് നാൽപ്പത് അറുപതിൻ്റെ ആ ഒരു ഘട്ടങ്ങളൊക്കെ അപ്പോൾ കുഞ്ഞിന് ചിലപ്പോൾ നമ്മുടെ കെയറിങ് വേണം നിർബന്ധമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളെ അടുത്ത് കിടത്തിയെങ്കിലേ ആ ഒരു കുഞ്ഞ് ഉറങ്ങും എന്നുള്ള ഒരു തീരുമാനം ആ ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാല്ലേ നമ്മളെ കൂടെ തന്നെ കിടത്തേണ്ടി വരും ചിലപ്പോൾ പിന്നെ വേറെ കടുത്തി വെച്ച് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഒരുവിധം കുഞ്ഞുങ്ങൾക്കും നമ്മൾ കൂടെ കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരുന്നൊരു ടെൻഡൻസി ഉണ്ട് കാരണം നമ്മൾ കൂടെ കിടക്കുന്ന സമയത്ത് നല്ല പോലെ ചൂട് നമ്മൾ ശരീരത്തിൽ നിന്ന് കുഞ്ഞിനെയൊക്കെ അടിക്കും അപ്പോൾ പിന്നെ കുഞ്ഞിന് പുതപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കുഞ്ഞിന് നോർമൽ ടെമ്പറേച്ചർ നമ്മളിൽ നിന്ന് കിട്ടുന്നുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അതുകൊണ്ടാണ് കുഞ്ഞ് അമ്മയുടെ അടുത്ത് അരികളിലേക്ക് ഒട്ടിച്ചേർത്ത് കിടക്കാൻ പ്രധാന കാരണം പിന്നെ ഈ ഒരു സമയത്ത് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി കാലയളവിൽ കുഞ്ഞിനെ തൊട്ടിലിൽ ശീലാക്കി അപ്പോൾ തുണി കൊണ്ടുള്ള തൊട്ടിലാവുന്ന സമയത്ത് കുഞ്ഞിനെ കെട്ടിപ്പ് ഉണർന്ന് ഉറങ്ങുന്ന ഫീലാണ് അപ്പോൾ അങ്ങനത്തെ തുണിയിൽ ഉള്ള തൊട്ടിലിയിൽ കെടുത്തുന്നത് കുഞ്ഞ് കുറേയൊക്കെ ഉറങ്ങാൻ ടെൻഡൻസി കാണിക്കാറുണ്ട് സാധാരണ നമ്മളെ ക്യാൻഡിൽ പോലത്തെ മറ്റേ സാധാരണ ചതുരത്തിലൊക്കെ ഉള്ള തൊട്ടിലിനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത് തുണിയുടെ തൊട്ടിലാണ് അപ്പോൾ അതിൽ കടുത്താണെങ്കിലും കുഞ്ഞിന് ഉറക്കം വരാറുണ്ട് കേട്ടോ പിന്നെ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളിൽ പ്രധാനമായിട്ട് പ്രശ്നം അമ്മയ്ക്ക് പാലുണ്ടാവില്ല അപ്പോൾ രാത്രി കുഞ്ഞിനെ കുടിക്കാൻ പാലുണ്ടാവില്ല വിഷമോണ്ട് കുഞ്ഞുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് പിന്നെ കുഞ്ഞിന് വയറ് സംബന്ധമായിട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാത്രി ഉറങ്ങാൻ സാധ്യതയുണ്ട് ഉറങ്ങാതിരിക്കാൻ സാധ്യത ഉണ്ട് അറുപത് ദിവസമൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞിനെ ശരിക്കും മോശം ചില കുട്ടികൾക്ക് ശരിക്കും പോവില്ല ചില കുട്ടികൾക്ക് നല്ലോണം പോവും അതൊക്കെ ഓരോരോ സെറ്റിങ്സ് ഓരോരോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചായിരിക്കും അപ്പം മോശം പോയിട്ടില്ലെങ്കിലും മോശം നല്ലോണം പോയാലും ഒക്കെ ബുദ്ധിമുട്ടായി പക്ഷേ മോശം പോയാൽ കുഞ്ഞിന് കുറേ കംഫർട്ട് ഉണ്ടെങ്കിലും പോവാതിരിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആറുമാസത്തിൻ്റെ താഴെയുള്ള കുഞ്ഞിനാണ് ഭക്ഷണം കൊടുക്കാനായില്ലോ അപ്പോൾ മോശം പോയിട്ടില്ലെങ്കിൽ കുഞ്ഞിന് സാധാരണ ഇളം ചൂടുവെള്ളം കുഞ്ഞിന് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മളെ തുളസിയില പനിക്കുറുക്ക എന്ന് പറയുന്ന കഞ്ഞി കുറുക്കയില ഒക്കെ ഇല കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു മോശം സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും കേട്ടോ ഇനി അഥവാ രാത്രി ഈ ഒരു സമയത്ത് കുഞ്ഞ് എന്തിനാണ് കരീണതെന്നറിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് തുളസിയുടെ നീരൊക്കെ കൊടുക്കുക ഉറങ്ങാൻ നേരത്ത് അപ്പോൾ കുഞ്ഞിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും മാറി കിട്ടും കാരണം തുളസിയുടെ ഇല കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനുണ്ടാകുന്ന പനി അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പിന്നെ ജലദോഷം കഫക്കടൽ ഇതിനൊക്കെ ഈ ഒരു തുളസി കുഞ്ഞ് വാക കൊടുക്കുന്നത് നന്നതാണ് അപ്പം ഇനി എന്ത് അസുഖം ഇല്ലെങ്കിലും രാവിലെ എണീറ്റ് തുളസി നീര് കൊടുക്കുന്നത് നല്ലതാട്ടോ പിന്നെ ആറുമാസത്തിന് ശേഷം വലുപ്പമുള്ള കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തതിൻ്റെ കാരണം ഞാൻ അടുത്തതായി വീഡിയോടും കേട്ടോ അപ്പോൾ ഇതുവരെയാണ് ഈ ഒരു ആറുമാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളെ കുഞ്ഞു ഉറങ്ങുന്നില്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഉറ കുളിപ്പിക്കുന്ന സമയത്ത് ചെമ്പരത്തിയുടെ ഇല താളിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തണുപ്പ് കിട്ടും അതിലും ബെസ്റ്റ് കുറുന്തോട്ടിയുടെ ഇല അരച്ചിട്ട് കുഞ്ഞിൻ്റെ തലയിൽ തേക്കണം കുറുന്തോട്ടി നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കണം കുറുന്തോട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല ഇനി ചെമ്പരത്തിയുടെ ഇല നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കണവർക്ക് അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ അഥവാ സാധാരണ നമ്മളെ പിന്നെ വീട്ടിൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടണം ചെമ്പരത്തി താളിയുടെ പൊടി യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തലയിൽ കുളിർമ ഉണ്ടാകുന്ന രീതിയിൽ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ ഇനി അഥവാ ഇനി അതൊന്നും കിട്ടുന്നില്ല അതിൻ്റെ അലോവെറ ജെല്ല് കിട്ടുമല്ലോ അതൊന്ന് തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കുകയാണെങ്കിലും നല്ല കൂളിങ് കിട്ടും ഇതൊക്കെ കിട്ടുമ്പോൾ തന്നെ കുഞ്ഞ് നന്നാക്കി കുളിച്ച് സുഖമായിട്ട് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും ഇനി ഇതിലും ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഉറങ്ങാൻ പോകുമ്പോൾ കാല് ഒരു ത നനഞ്ഞൊരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് ത ഒരു നനവ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാല് നല്ലവന്ന് കിഴുകി കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്ത് അതും ഉറക്കം വരാൻ സാധ്യത കിട്ടുന്ന ഓരോ ടിപ്സുകളാട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ